ഹലോ ടുഡേ ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് എല്ലിക്കൽ. ആദ്യമായിട്ട് ഇന്ന് രാവിലെ 7 നമ്മുടെ പ്രീ മാർക്കറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ഭാഗത്തുനിന്ന് അപ്ലോഡ് ചെയ്തു. യൂട്യൂബ് മൾട്ടിപ്പിൾ ടൈംസ് അത് അപ്ലോഡ് ക്യാൻസലായി, പ്രോസസ്സിംഗ് കാണിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു 8 മണിക്കാണെന്ന് തോന്നുന്നു. 8 മണി കഴിഞ്ഞു വീഡിയോ വന്നപ്പോൾ. എല്ലാ ദിവസവും കൃത്യമായിട്ട് 4 മണിക്ക് തന്നെ ഞാൻ എണീറ്റ് മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഇന്നും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു പിഴവല്ല, യൂട്യൂബിൻ്റെ എന്തോ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് ചാനലുകളെല്ലാം തന്നെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് എന്താണെന്നൊരു ധാരണയില്ല. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത്തിരി പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് നമ്മളൊരു 3-4 ദിവസം മുമ്പ് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ തുടരെ പ്രോഫിറ്റ് ബുക്കിംഗാണ് നിഫ്റ്റിയിലുണ്ടായത്. ഇന്നൊരു 51 പോയിന്റ് നിഫ്റ്റി ഇടിഞ്ഞു, സെൻസെക്സ് 128 പോയിന്റ്. എന്നാൽ ബാങ്ക് നിഫ്റ്റി 53 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എക്സ്പയറി ഡേ ആണ്, അതിൻ്റെ എല്ലാ ഒരു വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നിഫ്റ്റിയുടെ ഹൈ 18270 നിന്ന് ഏകദേശം ഒരു 1% ഫോൾ രേഖപ്പെടുത്തി 183 പോയിന്റ് ഇൻട്രാഡേ ഹൈയിൽ നിന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തു. വോളറ്റിലായിരുന്നു മാർക്കറ്റ്, പക്ഷേ 11100 അല്ലെങ്കിൽ 11000 എന്ന് പറയുന്ന റേഞ്ച് പോലും വളരെയധികം ബെസ്റ്റ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു മാക്സ് പെയിൻ്റെ ആ ഒരു റേഞ്ചിൽ തന്നെ എക്സ്പയറി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 6 എക്സ്പയറി വലിയ രീതിയിൽ പേടിപ്പിക്കാതെ, വലിയ രീതിയിൽ പാനിക്കാക്കാതെ കടന്നു പോയിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ബജാജ് ഫിനാൻസ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, എയർടെൽ, ICICI ബാങ്ക്, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ കമ്പനീസാണ്. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിവിസ് ലാബ്, ആദാനി പോർട്ട്, SBIN, ITC, ടൈറ്റാൻ കമ്പനീസ് ആണ് ഇന്ന് ടോപ്പ് ലൂസേഴ്സാണുള്ളത്. Nifty 50 അല്ലാതെയുള്ള കമ്പനീസ് EI ഹോട്ടൽ, ദേവ്യാന ഇൻ്റർനാഷണൽ, KFC പ്രൊമോട്ടേഴ്സ്, ഇൻഡിഗോ പെയിൻറ്റ് 6% മുകളിൽ റാലി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ Nifty 50 അല്ലാതെയുള്ള JNFC, തെർമാക്സ്, BLS, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഏകദേശം ഒരു 5% മുകളിൽ ഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറും ബാങ്കിങ് സെക്ടറും മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. മറ്റുള്ള എല്ലാ സെക്ടേഴ്സും ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. റിയാലിറ്റി സെക്ടർ ഏകദേശം 2.5% മുകളിൽ ഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വരുന്ന സൺഡേ ആണ് നമ്മുടെ ഈ ഒരു ഓഫീസിലിരുന്ന് നമ്മൾ ഒരുമിച്ച് ഇരുന്ന് പഠിക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ആദ്യമായിട്ട് സ്റ്റോക്കിൻ ന്യൂസുകൾ നോക്കാം. ഇന്ന് റിസൾട്ട് വന്ന പ്രധാന കമ്പനീസാണ്. ആദ്യമായിട്ട് മാൻ ഇൻഡസ്ട്രീസ് കമ്പനി 30 കോടി രൂപയിൽ നിന്ന് 26 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഫോൾ ആയിട്ടുണ്ട്. SBIN രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖല ബാങ്കിങ് കമ്പനിയുടെ റിസൾട്ട് വന്നപ്പോൾ 83% അറ്റാദായം ഉയർത്തി. നെറ്റ് ഇൻകവും 30% വർധനവ് രേഖപ്പെടുത്തി. കമ്പനി 11 രൂപ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. 11 രൂപ 30 പൈസ. രാംകോ സിമൻറ്റ് 124 നിന്ന് 150 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. L&T ഫുഡ് 71 കോടി രൂപയിൽ നിന്ന് 130 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. ഓറിയൻ്റ് പേപ്പേഴ്സ് 2.5 കോടി രൂപയിൽ നിന്ന് 50 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. സെഞ്ചുറി ഇൻക കമ്പനി 49 നിന്ന് 14 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഫോൾ ആയിട്ടുണ്ട്. 10 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ITC കമ്പനി നമ്മളുടെ താരം, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ താരം എന്ന് പറയുന്നത് ITC ആണ്. ശക്തമായ ഒരു റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ പ്രോഫിറ്റ് 23% കമ്പനി ഉയർന്ന് 51,075 കോടി രൂപ അറ്റാദായം രേഖപ്പെടുത്തി. റവന്യൂ 7% ഉയർന്നു. 9 രൂപ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, 9 രൂപ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി ഈ ഒരു സമയത്ത് 200 രൂപയിൽ നിന്ന് 400 രൂപയൊക്കെ കമ്പനി കടന്നു. അതേ ITC-നെ പ്ലഡ്ജ് ചെയ്ത് നമ്മൾ ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ പുറത്ത് നമുക്ക് റിട്ടേണും കിട്ടി, അതുപോലെ തന്നെ ഓപ്ഷനും ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. വീൽസ് ഇന്ത്യ കമ്പനി 26 നിന്ന് 24 പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. ഡിവിഡൻഡ് 3.95 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ലിഖിത ഇൻഫ്ര 13 നിന്ന് 16 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. അരവിന്ദ് കമ്പനി അവർ 84 നിന്ന് 97 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. 5.75 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഗെയിലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 77% ഫോൾ ആയിട്ടുണ്ട്. ഗെയില് സ്റ്റോക്ക് ഇന്നും ഫോൾ ആയിട്ടുണ്ട്. PSP പ്രൊജക്ട് അവരും 55 നിന്ന് 46 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഫോളായി. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി
നെറ്റ് പ്രോഫിറ്റ് 300 കോടി രൂപ, 400-ൽ നിന്ന് 300 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഡിവിഡൻഡ് 6 രൂപ പ്രഖ്യാപിച്ചു. ഷാൽബി കമ്പനി 10-ൽ നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി 1 രൂപ 20 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു എന്നുള്ള ഇതാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ടാവും, നിങ്ങൾ ജോയിൻ ചെയ്യുക. മാർക്കറ്റ് ടൈമിൽ തന്നെ നമുക്ക് ടെലഗ്രാമിൽ നിങ്ങൾക്ക് ന്യൂസുകളെല്ലാം തന്നെ കിട്ടും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ നമുക്ക് പരിശോധിക്കാനുണ്ട്. ആദ്യമായിട്ട് ഗോൾഡാണ്. സംസ്ഥാനത്ത് ഗോൾഡ് 45,000 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് 44,880 എന്ന നിലയിലേക്ക് എത്തി. മെയ് മാസത്തിൽ ഇപ്പോൾ ഗോൾഡ് ഇത്ര നാളും 45,000 മുകളിലാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,000 ആണ് പെർ ഔൺസ് ഗോൾഡിന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇന്നും $6 ഗോൾഡ് ഇടിഞ്ഞു. $1,978 ആണ് ഗോൾഡിൻ്റെ റേറ്റ് ഉള്ളത്. ഇനി മാരുതിനെ സംബന്ധിച്ച് ഉള്ളൊരു പോസിറ്റീവ് ന്യൂസ്, മാരുതിയിലെ എല്ലാ ആളുകളും കാത്തിരിക്കുന്ന അവരുടെ ജിംനി വിപണിയിലേക്ക് ഇറങ്ങുകയാണ്. ഓഫ് റോഡ് വാഹനമാണ്, താറായിട്ട് കടുത്ത മത്സരമുണ്ടാകും. കാരണം താറ് 2 ഡോറാണ്, ജിംനി 5 ഡോറാണ്. കൂടാതെ തന്നെ മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസും ബൂട്ട് സ്പേസും എല്ലാം തന്നെ മാരുതിക്കുണ്ട്. ഇനി ഡെപ്റ്റ് സീലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിലല്ല ആഗോള മാർക്കറ്റിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡെപ്റ്റ് സീലിംഗ്. എന്താണ് ഡെപ്റ്റ് സീലിംഗ്? എങ്ങനെയാണ് ഇത് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത്? നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കുന്ന സമയത്ത് അതിനൊരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ബൈഡൻ ഗവൺമെൻറ്റിന്, US ബൈഡൻ ഗവൺമെൻറ്റിന് അവർക്ക് കടമെടുക്കാനുള്ളൊരു ലിമിറ്റിന് ആണ് ഡെപ്റ്റ് സീലിംഗ്. അപ്പോൾ ആ ഒരു കടമെടുക്കുന്ന ലിമിറ്റ് ബൈഡൻ ഗവൺമെൻറ് ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫർദർ ആയിട്ടുള്ളൊരു കടം അനുവദിച്ചിട്ടില്ല എങ്കിൽ ഡിഫോൾട്ട് വരുത്തും. അതായത് ഈ ഒരു ഗവൺമെൻറ് കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടാണല്ലോ ഇവർ കടമെടുക്കുന്നത്. അപ്പോൾ കടപ്പത്രങ്ങൾക്ക് മേൽ ഇവർ ഡിഫോൾട്ട് വരുത്തും. അത് അമേരിക്കയിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും. ആദ്യ സാധ്യതയും റിസഷനും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൈഡൻ ഗവൺമെൻറ് അമേരിക്കൻ കോൺഗ്രസ്സിൽ ഡെപ്റ്റ് സീലിംഗ് ഉയർത്താനായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആണ്. അവരുടെ വോട്ടെടുപ്പും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിവേ, ആ ഒരു ഡെപ്റ്റ് സീലിംഗ് അനുവദിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് അമേരിക്കൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ന്യൂസ്. ഇനി ടെസ്ലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്, ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് റോ മെറ്റീരിയൽസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങണം എന്നുള്ളതാണ്. ഏകദേശം പ്രതി വർഷം $50 കോടി റോ മെറ്റീരിയൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങണം എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി. എന്നാൽ ടെസ്ല ഇത് ഇനീഷ്യലി അനുവദിച്ചില്ല, അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു കോവിഡ് സമയത്ത് ചൈന സീറോ കോവിഡ് പോളിസി മുറുകെ പിടിച്ച സമയത്ത് അവരുടെ ടെസ്ലയുടെ ഷാങ്ഹായിലുള്ള അവരുടെ ഏറ്റവും വലിയ പ്ലാന്റിൻ്റെ പ്രവർത്തനം ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ അവർ നിർത്തലാക്കി. അതുകൊണ്ട് തന്നെ ആപ്പിൾ എന്ത് ചെയ്തു, ആപ്പിൾ ചൈനയിൽ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് മാറ്റി. ഇന്ത്യയിൽ അവർ സ്ഥലം വാങ്ങിച്ചു, 2 ഷോറൂമുകൾ ഓപ്പൺ ചെയ്തു. അവരുടെ CEO ടീം കുക്ക് ഇന്ത്യയിൽ വന്നു. വളരെ ആഘോഷപൂർവ്വം ആപ്പിൾ ഇന്ത്യയിൽ അവരുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഒരു കമ്പനിക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിനെ മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെയധികം ഡിഫിക്കൽട്ടാണ് ഈ ഒരു സിനാരിയോയിൽ. ഇനി ഹീറോ മോട്ടോകോർപ്പ് അവരുടെ എക്സ്പ്രസ് വിപണിയിലെത്തി എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ഇനി കോൾ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ 8.5% ഉയർന്നു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാം സ്ക്രീനിൽ S&P AS 200 ഓസ്ട്രേലിയൻ മാർക്കറ്റ് പോസിറ്റീവാണ്, ക്ലോസ് ചെയ്തു. ചൈന ഷാങ്ഹായ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. കോസ്പി കൊറിയൻ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിക്കി ജപ്പാൻ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഡാക്സ് ജർമ്മനി പോസിറ്റീവിലാണ്. CAC 40 പോസിറ്റീവിലാണ്, അത് ഫ്രാൻസാണ്. FTSE 100 UK മാർക്കറ്റാണ്, അത് പോസിറ്റീവിലാണ് ഉള്ളത്. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ് ഉള്ളത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സിൽ വാൾമാർട്ട് അവർ ബെറ്റർ റിസൾട്ട് കാരണം ഡോ ഫ്യൂച്ചർ അപ്പായിട്ടുണ്ട്. ജോബ്ലെസ് ക്ലെയിം ഇന്ന് ഫോക്കസിൽ വരും. ഓസ്ട്രേലിയയിലെ ജോബ് അൺഎക്സ്പെക്റ്റഡ്ലി ഫോളായി. കൂടാതെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് അപ്പായിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ. ആപ്പിൾ വിയറ്റ്നാമിൽ പുതിയ അവരുടെ ഷോറൂം ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. ബ്രിട്ടീഷ് ടെലികോം കമ്പനി 55,000 പേരെ പിരിച്ചുവിടാനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ളൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. ഇനി കൂടുതൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ പോസിറ്റീവാണ്. 600 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തി 27,300 എന്ന റേഞ്ചിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഇന്ത്യ വിക്സ് 2.5% ഇടിഞ്ഞ് 12.79 എത്തി നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ ബ്രൻഡ് ഓയിൽ 76.79 ഡോളർ പെർ ബാരൽ. US വിക്സ് ഇന്നലെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു 15.9 എന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലാണുള്ളത്.
ഇന്ത്യൻ റുപ്പീസ് 82.41 ഡോളറിനെതിരെ എന്നുള്ള രീതിയിൽ US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ കൂടിയും ടെക് സ്റ്റോക്കുകളിൽ പൊതുവെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. നാളെ രാവിലെ ഏരക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ടെക്നിക്കൽ ഗ്ലിച്ചാണ്. നമ്മളുടെ ഒരു ചെറിയ ചാനൽ നിങ്ങളുടെ വലിയൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ആളുകൾക്കും നമ്മളുടെ ചാനൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് ഒരുപാട് ടൈം എടുത്ത് കളക്ട് ചെയ്ത് ഞാൻ ന്യൂസ് തപ്പേന്ന് പറയുമെങ്കിൽ കൂടിയും ഇതിൽ സ്ക്രിപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഒരു പേപ്പർ. ഈ ഒരു പേപ്പർ ഞാൻ കൈവശം വച്ചിരിക്കുന്നത് ഞാൻ സംസാരിച്ച് കാട് കയറി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുള്ളൂ. സംസാരിക്കാനാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ സംസാരിച്ച് ഇരിക്കാൻ പറ്റും, പക്ഷേ പോയിന്റുകൾ മിസ്സാവും. അതുകൊണ്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ന്യൂസ് ചെയ്യുന്നത്. കാരണം ലിമിറ്റഡ് ടൈമിലുള്ളത് തീർത്ത് ലിമിറ്റഡ് ടൈമിലുള്ളത് മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ നിങ്ങളിലേക്ക് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഗ്ലോബലും ലോക്കലും എല്ലാം ന്യൂസുകളും എനിവി എല്ലാ ആളുകൾക്ക് എല്ലാ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലേക്കും നമ്മൾ ന്യൂസ് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു. ബൈ ഓൾ.